നമസ്കാരം. ഇപ്പോൾ എന്നും കേൾക്കുന്ന ഒരു പേരാണ് CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അതായത് വളരെ ഉയർന്ന ഭരണഘടനാ പദവിയുള്ള ഒരു ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഓഫീസാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫീസ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ധന വിനിമയവും രാജ്യത്തെ ധനസംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളിൽ അധികാരമുള്ള വ്യക്തിയാണ്. ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഈ ഒരു പൊസിഷനിലേക്ക് സാധാരണയായി വരാറ്. ഇപ്പോൾ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയ, അതായത് കിഫ്ബി പദ്ധതിയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് തയ്യാറാക്കിയ, അതിൻ്റെ സുതാര്യതയെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ പരിശോധനയും റിപ്പോർട്ടുമൊക്കെ തയ്യാറാക്കിയ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ് ഈ വ്യക്തി? എന്തായാലും ഒരു വ്യക്തിയാകണമല്ലോ. ഒരു ഗോത്രവർഗത്തിൽപ്പെട്ട ഒരു IAS ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം. ഇദ്ദേഹം ആരാണ് എന്ന ചോദ്യം പലപ്പോഴായി ഉയരുകയാണ്. ഗോത്രവർഗത്തിൽപ്പെട്ടവർ, അതായത് വനവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തി ഇത്രയും ഉയർന്ന ഒരു പദവിയിലേക്ക് എത്തുക എന്നാൽ തീർച്ചയായും ഇവിടുത്തെ രാജ്യത്തെ ജനങ്ങൾക്ക് അഭിമാനകരമായ കാര്യം തന്നെയാണ്. ഈ കാര്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നമ്മുടെ കേന്ദ്രത്തിലെ മുതിർന്ന നേതാക്കളും ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ അത് നേരത്തെ തന്നെ മനസ്സിലാക്കി ഇദ്ദേഹത്തെ ഇതാ കൈപിടിച്ച് ഉയർത്തിയിരിക്കുകയാണ്. കൃത്യമായ അവലോകനത്തിലൂടെ, കൃത്യമായ റിപ്പോർട്ടിങ്ങിലൂടെ, കൃത്യമായ പരിശോധനയിലൂടെ ആണ് ഈ റിപ്പോർട്ട്, കേരളത്തിൻ്റെ ധനമന്ത്രാലയത്തിനെതിരെയുള്ള ഈ റിപ്പോർട്ട് അല്ലെങ്കിൽ ധനമന്ത്രാലയത്തിൻ്റെ സുതാര്യതയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ആ പരിശോധനാ റിപ്പോർട്ട് CAG തയ്യാറാക്കിയിരിക്കുന്നത്. ആരാണ് നമ്മുടെ CAG? നമുക്ക് നോക്കാം. രാജ്യത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥയുടെ രക്ഷിതാവ് സുപ്രീംകോടതിയാണെങ്കിൽ സാമ്പത്തിക വ്യവസ്ഥയിൽ ആ സ്ഥാനം വഹിക്കുന്നത് CAG ആണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വനവാസി മേഖലയിൽ നിന്ന് ഇതാ ഒരു CAG എത്തുന്നത്. ഇപ്പോഴത്തെ CAG ഗിരീഷ് ചന്ദ്ര മുർമു, GC മുർമു എന്ന IAS ഉദ്യോഗസ്ഥനാണ് നമ്മുടെ CAG ഗിരീഷ് ചന്ദ്ര മുർമു. പേരോർത്തുകൊള്ളു. ഒറീസയിൽ നിന്നുള്ള സന്തൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ് ഗിരീഷ് ചന്ദ്ര മുർമു. മിടുക്കനായ ഈ ഉദ്യോഗസ്ഥനെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ, അതായത് നമ്മുടെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നരേന്ദ്രമോദി ഒപ്പം കൂട്ടുകയായിരുന്നു ചീഫ് സെക്രട്ടറിയായിട്ട്. ഇദ്ദേഹം മുൻ ഗുജറാത്ത് ചീഫ് സെക്രട്ടറി കൂടിയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ചീഫ് സെക്രട്ടറിയെ പോലെ ജയിലിലേക്കായിരുന്നില്ല മുർമുവിൻ്റെ വളർച്ച. മോദിക്കൊപ്പം നിന്ന് ഗുജറാത്തിൻ്റെ സർവസ്പർശിയായ വികസനത്തിന് ചുക്കാൻ പിടിച്ച മുർമു പിന്നീട് ജമ്മുകശ്മീർ ഗവർണറായി നിയോഗിക്കപ്പെട്ടു. അതിനുശേഷമാണ് CAG പദവിയിലെത്തുന്നത്. 179 രാജ്യങ്ങളുടെ പാർലമെന്ററി ബോഡിയായ ഇന്റർ പാർലമെന്ററി യൂണിയന്റെ ഓഡിറ്റ് ട്രൈം അദ്ദേഹം ഈ അടുത്ത കാലത്ത് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അങ്ങനെ ഉള്ള ഒരാളെ ഒരു കാരണവുമില്ലാതെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ധനമന്ത്രി പരിഹസിക്കുകയും അല്ലെങ്കിൽ ആ രീതിയിൽ വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഈ വനവാസി മേഖലയിൽ നിന്ന് ഒരു വിവിധ ഉദ്യോഗ തലങ്ങളിലേക്ക് മിടുക്കനായി സർവവിധ അക്കാഡമിക പിന്തുണയോടും കൂടി ഉയർന്ന റാങ്കുകളോടെ എത്തിയ ഗിരീഷ് ചന്ദ്ര മുർമുവിനെ എന്തിനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ധനമന്ത്രി ഇത്തരത്തിൽ അധിക്ഷേപിക്കുകയും അല്ലെങ്കിൽ തള്ളിപ്പറയുകയും ഒക്കെ ചെയ്യുന്നത്? എന്താണ് വനവാസി കല്യാൺ വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഗോത്രവർഗ വിഭാഗത്തിൽപ്പെട്ടവരെ പെട്ടവരോട് തോമസ് ഐസക്കിന് എന്തെങ്കിലും പകയുള്ളൂ, അല്ലെങ്കിൽ CAG ഇവിടെ ധനമന്ത്രിയെ പിടിച്ച് കടിച്ചോ? ഒന്നുമില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ജോലിയാണ് ചെയ്യുന്നത്. അദ്ദേഹം അതിശക്തനായ ഒരു ഓഫീസറാണ്. അദ്ദേഹത്തിന് കാര്യങ്ങൾ കൃത്യമായി അറിയാം. മാത്രമല്ല കേന്ദ്ര ധനമന്ത്രാലയവും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുമായും ഒക്കെ നേരിട്ട് കാര്യങ്ങൾ സംവദിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്നയാളാണ് ശ്രീ ഗിരീഷ് ചന്ദ്ര മുർമു എന്ന നമ്മുടെ CAG. അദ്ദേഹത്തെ ഭയക്കേണ്ട കാര്യമുണ്ടോ? കാര്യം പറഞ്ഞാൽ പോരെ. ഇനി അദ്ദേഹം ഗോത്രവർഗത്തിൽപ്പെട്ട ആളായതുകൊണ്ട് അദ്ദേഹത്തെ അങ്ങ് ഒതുക്കാം എന്നൊക്കെ വിചാരിച്ചാൽ അതങ്ങ് കയ്യിലിരിക്കത്തേ ഉള്ളൂ. അദ്ദേഹം കൃത്യമായ കാര്യങ്ങളിൽ ഏകോപനവും നടപടിയും ഒക്കെ, കൃത്യമായ റിപ്പോർട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ നടത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ മുട്ടാപ്പൊക്ക് ന്യായങ്ങളും അതുപോലെ തന്നെ CAG കേന്ദ്ര സർക്കാരിൻ്റെ ചട്ടുകമാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാത്തിനും ഒരു ചട്ടുകം പറച്ചിലുണ്ട്. കൂട്ടിലടച്ച തത്ത പണ്ടൊക്കെ പറയുമായിരുന്നു CBIയെക്കുറിച്ച്. അത് UPA ഗവൺമെൻറ് കാലത്താണ്, അതങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ CBI ഒക്കെ സ്വതന്ത്ര ഏജൻസിയാണ്. എല്ലാം അതെ, കേന്ദ്ര ഏജൻസികളെല്ലാം സ്വതന്ത്രമാണ്. CAG സമ്പൂർണ്ണമായും സ്വതന്ത്രമാണ്. കാരണം ധനവിനിയോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ ദ അൾട്ടിമേറ്റ് സൗണ്ട് ആണ് ആ ഒരു ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ശബ്ദമാണ് CAG എന്ന് പറഞ്ഞാൽ. കൺട്രോളർ, രാജ്യത്തിൻ്റെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറഞ്ഞാൽ അതത്ര ചില്ലറ ഒരു പോസ്റ്റല്ല. അത് ആ ഒരു പോസ്റ്റിലേക്കാണ് ഇപ്പോൾ ഈ വനവാസി മേഖലയിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ ഉയർന്നു വന്നിരിക്കുന്നത്. തീർച്ചയായും രാജ്യത്തിൻ്റെ CAG എല്ലാവിധ പിന്തുണയും നൽകുന്നു, എല്ലാവിധ ആശംസകളും നൽകുന്നു. അങ്ങേപ്പോലുള്ള ഉദ്യോഗസ്ഥരാണ് രാജ്യത്തിന് വേണ്ടത്, രാജ്യത്തിൻ്റെ അഭിമാനമായി ഉയർന്നു വരേണ്ടത്. വീണ്ടും വീണ്ടും ഇതുപോലെ തന്നെ പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്ന് ധാരാളം പേർ നമ്മുടെ ആ ഉദ്യോഗസ്ഥ തലത്തിലേക്കൊക്കെ തന്നെ എത്തട്ടെ. തീർച്ചയായും അവർക്കൊക്കെ ആകുമ്പോൾ ഒരുപാട് ജീവിതാനുഭവങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. മാത്രമല്ല ഇത്തരത്തിൽ ഈ സ്വർണ്ണക്കസേരയിൽ ഇരുന്ന് അല്ലെങ്കിൽ സ്വർണ്ണക്കരണ്ടിയിൽ ഭക്ഷണം കഴിച്ച് ശീലിച്ചവർ ഉദ്യോഗസ്ഥരാകുന്നതിനേക്കാൾ എന്തുകൊണ്ടും ഭേദമാണ് ഇത്തരത്തിൽ ഗോത്രവർഗത്തിൽ നിന്നൊക്കെ അല്ലെങ്കിൽ പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ച് സ്വന്തം കാലിൽ നിന്ന് ഇത്തരം ഉദ്യോഗസ്ഥരായി മാറുന്നത്. തീർച്ചയായും അനുഭവങ്ങളുടെ സമ്പത്ത് അവർക്കുണ്ടാകും. അവർ തീർച്ചയായും സുതാര്യമായി രാജ്യത്തിന് വേണ്ടി മാത്രമേ പ്രവർത്തിക്കൂ എന്ന ഉറപ്പുകൂടിയുണ്ട്. അതൊക്കെ നരേന്ദ്രമോദിക്കും അതുപോലെ അമിത്ഷായ്ക്കും ഒക്കെ വ്യക്തമായി മനസ്സിലായതാണ്. അതുകൊണ്ടാണ് ഗിരീഷ് ചന്ദ്ര മുർമു എന്ന ഈ CAG അവർ ഒപ്പം കൂട്ടിയത്. തീർച്ചയായും എല്ലാവിധ പിന്തുണയും നൽകുന്നു. തീർച്ചയായും ഇനിയും എന്ത് നടപടിക്രമങ്ങളുണ്ട്
ഉണ്ടായാലും അത് രാജ്യത്തിന്റെ ധനവിനിയോഗവുമായി ബന്ധപ്പെട്ട് എല്ലാം സുതാര്യമാക്കിക്കൊണ്ട് മാത്രമായിരിക്കും ഇവരൊക്കെ നടത്തുക എന്നറിയാം. അതിനെയാണ് ഇവിടെ തോമസ് ഐസക്കും കൂട്ടരും ഭയപ്പെടുന്നത് എന്നുള്ളതാണ് വാസ്തവം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.